കാപ്പിഷ്ടായോ? നീ കാണിക്കുന്ന ഏതെങ്കിലും ഒരു കന്നന്തിരിവിനും നിനക്ക് ന്യായീകരണം ഇല്ല കേട്ടോ. ഏ പക്ഷെ ഇന്ന് നീ നിന്റെ പെൻസിലിനോടും എന്റെ ബുക്കിനോടും ചെയ്തത് നീ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഐ ഹാവ് മൈ ഡിസഗ്രിമെന്റ്സ്. നീ പറയുന്നത് പോലെ അതൊക്കെ വെറും സാധനങ്ങളല്ല. പെൻസിൽ എടുത്ത് ചെവി തോണ്ടുന്നു, പുസ്തകം മുഴുവൻ തുപ്പല് ചേച്ചു വയ്ക്കുന്നു. സോ ഡിസ്കസ്റ്റിംഗ്. കഴിവ് ഓടലൊക്കെ നല്ലതാ, പക്ഷെ അഹങ്കാരം അവര് നിലത്ത് ചവിട്ടി നിൽക്കണം. എത്ര നേരം ഇന്നെങ്ങനെ തീരുവ? കഴിഞ്ഞ എന്റെ കുഞ്ഞമ്മേ ഒന്ന് ക്ഷമിക്കേ. പണി ഒന്നും അറിയാൻ പാടില്ല, വെറുതെ ആളാ നിനക്ക് എടുത്തത്. അവനെന്തേ കുഞ്ഞുമോൻ? ദേ ഇപ്പൊ പുറത്തോട്ട് പോയി വെള്ളം എടുക്കാൻ. ഒരു ഇതെങ്ങനെയുണ്ട്? ഇതെന്റെ അങ്ങാരൊന്നുമല്ല, വെറുതെ അവൻ വന്നേക്കനാണ് മനുഷ്യനെ പറ്റിക്കാൻ. ഇത് പുള്ളി തന്നെയാണ്. ഇങ്ങനെ ഒരു കുഞ്ഞുമാനെ വിട്ടുപോയിട്ട് ഒരു 10-20 കൊല്ലമായില്ലേ? അതിന്റെ ഒരു വയസ്സും പ്രായമൊക്കെ ആയിട്ടുണ്ടാവില്ലേ? ഇനി ഒന്ന് നോക്കിയേ. ഇല്ലേ ഇത്തിരി വയസ്സായിട്ടുണ്ട്. ആ വേണേ ഞാൻ ഒന്നുകൂടെ ചെറുപ്പമാക്കി തരാം. മോനോട് ഇരിക്കുക, ഞാൻ കുറച്ച് കഞ്ഞി എടുത്തിട്ട് വരാം. ആ ലൂക്ക നീ എന്തായി ചെയ്യുന്നത് കണ്ടില്ലേ? എന്തേ അതാ ചോദിച്ചേ, ഒരു അറപ്പില്ലെന്ന്. എന്തിനു പടം വരയ്ക്കുന്നതിന? അതിനല്ല, ഈ പെൻസിൽ എടുത്ത് ചെവിയിൽ ഇങ്ങനെ കാക്കാൻ. പെൻസിലല്ലേ ചെവിയുടെ ഏറ്റവും ബെസ്റ്റ്? ആ വാട്സ്ആപ്പ് ഭയങ്കര ഡേഞ്ചറാണ്, മറ്റേ ഇയർ ഡ്രോപ്പ് ഒക്കെ പൊട്ടിപ്പോ. ഈ പെൻസിൽ വെച്ചാൽ നീ സ്കെച്ച് ഒക്കെ വരയ്ക്കുന്ന, അതിനൊരു ഒരു ഡിഗ്നിറ്റി ഇല്ലേ, ഒരു ഡിവൈനിറ്റി ഇല്ലേ? യു ഗോട്ട് ടു റെസ്പെക്ട് ദാറ്റ്. നോ അതിനിപ്പോ എന്താ, ഇതൊരു യൂസ് ആൻഡ് ത്രോ ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഇതിന്റെ മോനെ തിരുമ്പോ നമ്മൾ ബ്ലേഡ് വെച്ച് ചെത്തിക്കളയും, പിന്നെ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാണ്ടാവുമ്പോ എറിഞ്ഞളയും. അത്രേ ഉള്ളൂ, നത്തിങ് മോർ നത്തിങ് ലെസ്. തർക്കിക്കാനൊന്നും ഞാനില്ല, പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ഇതിന് കുറച്ചുകൂടി റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണം. എടോ ഞാൻ ചെയ്യുന്ന ഒരു ആർട്ട് വർക്കിനെ റെസ്പെക്ട് ചെയ്യണം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, പക്ഷെ അതിന് ഉപയോഗിക്കുന്ന പേന, പെൻസില്, ക്യാൻവാസ് ഇതിനെയൊക്കെ തൊട്ട് മുത്രം തലയിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, താൻ വായിക്കുന്ന പുസ്തകത്തിൻ്റെ കണ്ടന്റിനാണ് വില, അല്ലാതെ പുസ്തകം ഇറ്റ്സെൽഫ് ഈസ് വർത്ത് നത്തിങ് ഓഫ് കോഴ്സ് നോട്ട്. ഓരോ ബുക്കിനും അതിൻ്റെതായിട്ടുള്ള ദൈവികതയുണ്ട്. നീ കേട്ടില്ലേ, എ ബുക്ക് കാൻ ഗിവ് യു എ ലൈഫ്, എ ബുക്ക് കാൻ ടേക്ക് യുവർ ലൈഫ്. ഈ പുസ്തകത്തിന്റെ എത്രാമത്തെ പേജിലാണ് ദൈവികത എന്ന് പറഞ്ഞത്? ഇതിന്റെ തുപ്പലൊക്കെ തേക്കണേ. തുപ്പലേച്ചല്ലേ പുസ്തകത്തിന്റെ പേജ് മറക്കാം. ഞങ്ങൾ തലമുറകളായിട്ട് എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് പേജ് മറക്കുന്നത്, എന്റെ അപ്പ എങ്ങനെയാണ് പേജ് മറച്ചോണ്ടിരുന്നത്, എന്റെ അപ്പയുടെ അപ്പ എങ്ങനെയാണ് മറച്ചോണ്ടിരുന്നത്, എന്റെ അപ്പയുടെ അപ്പ എങ്ങനെയാണ് മറച്ചോണ്ടിരുന്നത്. നാളെ എനിക്ക് പിള്ളേരുണ്ടായാലും ആ ഒരു അക്ഷരം പഠിപ്പിക്കുന്ന എന്റെ കൂട്ടത്തിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് തുപ്പലോട്ട് പേജ് മറക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, എവല്യൂഷൻ കേട്ടിട്ടോ? അത് സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ കുടുംബത്തില്? ഇങ്ങനെയൊക്കെ. അപ്പൊ എവല്യൂഷൻ സംഭവിച്ച വാല്യ തുപ്പലൊക്കെ പറ്റിപ്പോയില്ല. അല്ല തുപ്പൽ എന്നോട്ടോ മോശപ്പെട്ട കാര്യമായത്, പൊള്ളിയ പോലും തുപ്പൽ ലേക്കുന്നത്. തുപ്പൽ എന്താ കുഴപ്പം, തുപ്പൽ എന്താ കുഴപ്പം? ഈ പിള്ള തുപ്പല്ലാത്ര ഉൾക്കേടല്ലേ.